ോപിയെ തൃശ്ശൂര് ജയിപ്പിച്ചിട്ടും അങ്ങനെ ഒരു പരിഗണന ലഭിച്ചതായി തോന്നുന്നില്ല എന്നാണ് പ്രേമേന്ദ്രൻ പറയുന്നത് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അല്ല ഇവിടെ ബി ജെ പി ജയിച്ചാൽ എന്തോ കേരളത്തിന് വേണ്ടി ഒരുപാട് വികസനം കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ് അവർ പ്രഖ്യാപിച്ച ഒരു കാര്യം അത് ഒരു വ്യക്തി എന്ന നിലയിലേക്കാൾ ഉപരിയായി അവരുടെ പാർട്ടി ജയിച്ചാൽ ഇവിടെ വലിയ വികസനം കൊണ്ടുവരും എന്ന് പറഞ്ഞു അത് സുരേഷ് ഗോപിയുടെ പേരിലാണ് പ്രചരിപ്പിച്ചതെങ്കിലും അതിനനുസൃതമായിട്ടുള്ള ഒരു മാറ്റവും കേരളത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഈ ബഡ്ജറ്റിൽ വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്കെതിരായ ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ കേന്ദ്രം അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിന് നമുക്കൊരു യൂണിയൻ ബഡ്ജറ്റ് എന്ന നിലയിലൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല കേന്ദ്ര ഗവൺമെൻറ് ഭരണഘടനാപരമായി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആനുപാതികമായിട്ടുള്ള അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ നിഷേധിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ലാത്തതാണ് പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബി ജെ പി വളരെ വ്യക്തമായ അവരുടെ നിലനിൽപ്പിന് അവരുടെ രാഷ്ട്രീയ പിന്നെ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി മാത്രം നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ് നിലനിർത്തണമെങ്കിൽ അവരുടെ ഘടകകക്ഷിക്കാരെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ബീഹാറിനും ആന്ധ്രയ്ക്കും വേണ്ടി മാത്രമായി ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാവുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇതൊരു യൂണിയൻ ബഡ്ജറ്റായിട്ട് പറയാൻ കഴിയില്ല മാത്രമല്ല ഇവിടെ ഇപ്പോൾ നേരത്തെ സംസാരിക്കുമ്പോൾ മിഡിൽ ക്ലാസ്സിനെ പറ്റിയൊക്കെ സംസാരിച്ചല്ലോ മിഡിൽ ക്ലാസ് ആണെങ്കിലും അപ്പർ ക്ലാസ് ആണെങ്കിലും താഴെയുള്ള സാധാരണക്കാരനാണെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക ശാസ്ത്രം അറിയുന്ന എല്ലാവർക്കറിയാം വിലവർധനവിന് പ്രധാനപ്പെട്ട കാരണം അത് നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിച്ചിരിക്കുന്ന ഈ വിലക്കയറ്റം തടയാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഇതിനകത്തത് ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നം എന്തെങ്കിലും ഒരു പരിപാടി ഈ പറയുന്ന ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടോ കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് പറഞ്ഞിട്ടുണ്ടോ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ ആവശ്യമായിട്ടുള്ള താങ്ങുവിലയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിന് വേണ്ടി എന്താണ് ഇപ്പോൾ നേരത്തെ ബഡ്ജറ്റ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ബീഹാറിലും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഫ്ലഡ് പിന്നെ വെള്ളപ്പൊക്കം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് സാധാരണ നിലയിൽ നൽകുന്ന പണമല്ലാതെ ഒരു ചില്ലി പൈസ തരാത്ത കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റിൽ കേരളം പോലെയുള്ള സംസ്ഥാനം മൂവായിരത്തി നാനൂറിലധികം മില്ലിമീറ്റർ മഴ കിട്ടുന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വെള്ളക്കെട്ടാണ് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ ടൂറിസം പദ്ധതി ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ കേന്ദ്ര മന്ത്രിയായി വന്നിട്ടുള്ള സുരേഷ് ഗോപി അടക്കം സുരേഷ് ഗോപിയുടെ വകുപ്പാണല്ലോ ഈ ടൂറിസം പദ്ധതി നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരം ടൂറിസം പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു പിൽഗ്രിം ടൂറിസം അടക്കമുള്ള ശബരിമലയും അമ്പലവും പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള വലിയ ഒരു പിന്നെ പിൽഗ്രിം ടൂറിസത്തിൻ്റെ സാധ്യതയുള്ള കേരളത്തിൻ്റെ പേര് പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ല ആരോ പറയുന്നത് കേട്ടു കേരളത്തിൻ്റെ പേര് പോലും ഈ ബഡ്ജറ്റിൽ പറയുന്നില്ല എന്നുള്ളത് ഇന്നലെ അവതരിപ്പിച്ചിട്ടുള്ള പിന്നെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ നമ്മുടെ ഇപ്പോൾ ഒരു പറയുന്ന ചൈന ശത്രുരാജ്യമാണെന്നാണല്ലോ ഇന്ത്യ പറയുന്നത് ഈ ശ ശത്രുരാജ്യമായ ചൈനയുടെ പേര് സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ നൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥലത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒന്നര മണിക്കൂർ നീണ്ടു നിന്ന നമ്മുടെ കേന്ദ്ര മന്ത്രിയുടെ ബഡ്ജറ്റിന് പ്രസംഗത്തിനകത്ത് കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ പേര് ഒരു തവണ പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു ഡിസ്ക്രിമിനേഷൻ ഈ കേരളത്തിലെ ജനങ്ങളോട് ചെയ്യാനുണ്ടോ അത്രയും നിഷ്ഠൂരമായ ഇപ്പോഴത്തെ പിന്നെ കേന്ദ്ര നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിന്റെ കാലത്ത് കഴിഞ്ഞ ബഡ്ജറ്റിന്റെ കാലത്ത് വരുമ്പോൾ ഇരുപത്തിനാലായിരം കോടി ബഡ്ജറ്റിൽ കേന്ദ്രം കേരളത്തിൽ അനുവദിച്ചതിൽ തന്നെ പല ഘട്ടങ്ങൾ ഇരുപത്തിനാലായിരം കോടിയുടെ വെട്ടിക്കുറവ് കേന്ദ്ര ഗവൺമെന്റ് വരുത്തിയിരുന്നു ഇത്തവണ കേരളത്തിന്റെ വായ്പാ അനുപാതവുമായി ബന്ധപ്പെട്ടു നികുതി വിഹിതത്തിൽ പത്താം ധനകാര്യ കമ്മീഷൻ കാലത്ത് മൂന്ന് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനം നികുതി വിഹിതമുണ്ടായിരുന്ന കേരളം ഇപ്പോൾ ഒന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനം മാത്രം നികുതി വിഹിതമായി നമ്മുടെ നികുതി ദിവസം കുറച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഒരു സംസ്ഥാനത്തെ ജനത എന്ന നിലയിൽ ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനാണോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ ബി ജെ പിയുടെ രാഷ്ട്രീയ ശത്രുക്കളാണോ എന്നൊക്കെ വേറെ വിഷയമാണ് നമ്മൾ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ അവിടുത്തെ മൂന്നര മൂന്നരക്കാൾ കോടിയോളം വരുന്ന ജനതയുടെ അവകാശമാണല്ലോ കേന്ദ്രം പിരിക്കുന്ന നികുതിയുടെ ആനുപാതികമായ വിഹിതം നാം കിട്ടുക എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു അവകാശമാണ് അത് ആ ഔദാര്യമല്ലോ അത് തന്നിട്ടുണ്ടോ നമ്മളെക്കാൾ കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന നികുതി വിഹിതത്തിൻ്റെ പകുതി പോലും ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന കേരളത്തിന് വേണ്ടി നൽകുന്നില്ല എന്ന് പറയുന്ന അടക്കമുള്ള അതീവ ഗുരുതരമായ അവഗണന ക്രൂരമായ അവഗണന കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടെ ആഴത്തിൽ അതൊരു പക്ഷെ ഒരു പ്രതിനിധിയെ കേരളത്തിൽ നിന്നും കേന്ദ്രത്തിലേക്ക് ബി ജെ പിക്ക് കിട്ടിയാൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം സംഭവിച്ചത് അതിനേക്കാൾ ഗുരുതരമായ രീതിയിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ കേരളം നേരിടാൻ പോകുന്നത് കേരളത്തെ ശരിക്കും പറഞ്ഞാൽ ചവിട്ടി അരയ്ക്കുന്ന ഒരു ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ കേരളത്തോട് കടുത്ത അവഗണന അവറ്റയും പുച്ഛവും കലർന്ന ഒരു ബഡ്ജറ്റാക്കി കേരളത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റ് കേരളത്തോട് ആ രീതിയിലാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഓർക്കാര്യങ്ങളും ഇനി ബഡ്ജറ്റിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് പോകാൻ നമുക്ക് ആർക്കും എനിക്ക് കഴിഞ്ഞിട്ടില്ല അത് ചെല്ലുമ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുക അപ്പോൾ ഭക്ഷ്യ സബ്സിഡിയുടെ കാര്യത്തിൽ കഴിഞ്ഞ കൊല്ലം ഏകദേശം എൺപത്തൊമ്പതിനായിരം കോടിയുടെ വെട്ടിക്കുറവ് വരുത്തി ഭക്ഷ്യ സബ്സിഡി കൊടുക്കുന്ന കാര്യത്തിൽ ഭക്ഷ്യധാന്യ സംഭരണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കോടിക്കണക്കിന് ടൺ ഭക്ഷ്യധാന്യ സംഭരിക്കുന്നതിൽ വെട്ടിക്കുറവ് വരുത്തിയിരുന്നു അതുപോലെ സംഭരണത്തിൻ്റെ കാര്യത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൃഷിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് രാസവളത്തിന്റെ വില ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു യൂറിയയുടെയും പൊട്ടാഷ്യന്റെയും മറ്റ് മൂലകങ്ങളുമായിട്ടുള്ള വളങ്ങളുടെയും വില വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നയങ്ങൾ രൂപീകരിച്ചിരിക്കുന്ന ഗവൺമെൻറ് ഇത്തവണ രാസവളത്തിന്റെ വില വർധനവ് അല്ലെങ്കിൽ വില വെട്ടിക്കുറയ്ക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള എന്ത് പദ്ധതിയാണ് ഈ ഗവൺമെന്റ് നടപ്പാക്കാൻ പോകുന്നത് കർഷക പെൻഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്താണ് ഗവൺമെന്റ് ഇപ്പോൾ പുതിയതായി കൂടുതലാൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടോ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇവിടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് ഞാൻ അപ്പർ മിഡിൽ ക്ലാസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവരുടെ കൂലി വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പുതിയതായി എന്തെങ്കിലും മെച്ചം ഉണ്ടാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ബഡ്ജറ്റിനകത്ത് ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ഇതൊന്നും പ്രഭവിച്ചിട്ടില്ല പിന്നെ എന്താണ് നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയുന്നത് എന്താ സ്വർണവും വെള്ളിയും തൊകലുൽപ്പന്നങ്ങളൊക്കെയാണോ നിത്യോപയോഗ സാധന പ്ലാറ്റിനൊക്കെയാണോ അപ്പോൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിൻ്റെയും തൊകലിൻ്റെയും വില കുറയ്ക്കേണ്ട കാര്യമല്ല ജനങ്ങളെ സംബന്ധിച്ചുള്ളത് ഇവിടെ പരിപ്പിൻ്റെയും പയറിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെയും പഞ്ചസാരയുടെയും ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളെ വില കുറയ്ക്കാൻ എന്താണ് പദ്ധതി ആ പദ്ധതിയെപ്പറ്റി സംസാരിക്കാതെ വെള്ളിയുടെയും സ്വർണത്തിന്റെയും പ്ലാറ്റിനത്തിന്റെയും തുകളിലിൻ്റെയും മൊബൈൽ ഫോണിന്റെയും വില കുറയ്ക്കുന്നു എന്ന് പറയുന്നതാണോ ഒരു ജനകീയ ബഡ്ജറ്റ് അത്തരമൊരു ജനകീയ ബഡ്ജറ്റിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല